ബിസിനസ് ആശയങ്ങൾ നമുക്ക് പല സോഴ്സുകളിൽ നിന്നും ധാരാളം ലഭിക്കും. എന്നാൽ നല്ല സാധ്യതയുള്ള ഇപ്പോൾ കുറഞ്ഞ ചെലവിൽ തുടങ്ങുവാൻ കഴിയുന്നതും ഭാവിയിൽ വലിയൊരു സംരംഭമാക്കി മാറ്റാൻ കഴിയുന്നതുമായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ കുറവായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ബിസിനസ് ആശയം അത്തരത്തിലുള്ളതാണ്. നമുക്ക് നമ്മുടെ വീടുകളിലിരുന്നു വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങി മാർക്കറ്റ് പിടിച്ചെടുത്തു ഭാവിയിൽ നമ്മുടെ ബിസിനസ് വലിയൊരു സംരംഭമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു അടിപൊളി ആശയം. ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നവരാണ് നമ്മൾ മലയാളികൾ. മലയാളികളുടെ ഈ മെന്റാലിറ്റി ഇന്ന് പല നാച്ചുറൽ ആൻഡ് ഹെർബൽ പ്രൊഡക്റ്റുകൾക്കും വലിയ വിപണി ലഭ്യമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പല കെമിക്കൽ കണ്ടന്റ് നിറഞ്ഞ പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ നിന്ന് ഔട്ടായിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ വ്യത്യസ്ത ബ്രാൻഡുകളുടെ കെമിക്കൽ കണ്ടന്റ് നിറഞ്ഞ സോപ്പുകൾ അരങ്ങു തകർക്കുന്ന കാലമാണിത്. എന്നാൽ ഈ ഒരു സമയത്ത് 1% പോലും കെമിക്കൽ കണ്ടന്റ് ഇല്ലാത്ത ഹെർബൽ സോപ്പുകൾക്ക് പ്രസക്തി വളരെയേറെയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ചാർക്കോൾ സോപ്പുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ വാട്സപ്പ് വഴി ചോദിച്ച കാര്യമാണ് ഹെർബൽ സോപ്പ് നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്ത ഹെർബൽ സോപ്പുകൾ ഉണ്ടെങ്കിൽ കൂടി ഇതുവരെയും മാർക്കറ്റിൽ ഇറങ്ങാത്ത വിദഗ്ധ ആയുർവേദ ആചാര്യന്മാരുടെ അറിവിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഇന്നത്തെ ഹെർബൽ സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ബിസിനസിൻ്റെ സാധ്യതയും നിർമ്മാണ രീതിയും ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും പ്രോഫിറ്റബിലിറ്റി ഡീറ്റെയിൽസും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ലൈസൻസ് ഡീറ്റെയിൽസും വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ മുമ്പ് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ വളരെ പെട്ടെന്ന് വളർന്നത്. നിങ്ങൾ ബിസിനസ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല ബിസിനസ് ആശയങ്ങളും വരും നാളുകളിൽ വരാനുണ്ട്. സോ സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബിസിനസ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും കുട്ടികൾക്ക് പോലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെർബൽ സോപ്പാണ് നമ്മൾ നിർമ്മിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കസ്റ്റം മെയ്ഡ് സോപ്പാണ് നമ്മൾ നിർമ്മിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽ സോപ്പുകളിൽ നിന്നും ട്രാൻസ്പെറൻറ്റ് സോപ്പുകളിൽ നിന്നും വളരെയധികം ഗുണങ്ങളുള്ള 1% പോലും കെമിക്കൽ കണ്ടന്റ് ഇല്ലാത്ത ഈ സോപ്പ് ഇന്നത്തെ തലമുറ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാവും. വളരെ സിസ്റ്റമാറ്റിക്കായി പ്രൊഡക്ഷൻ നടത്തി വിപണനം നടത്തിയാൽ കേരള മാർക്കറ്റ് എന്നല്ല വിദേശ വിപണിയിലും ഇത്തരം ഹെർബൽ സോപ്പുകൾക്ക് സാധ്യതകൾ ഏറെയാണ്. മാത്രമല്ല, ഇന്നത്തെ തലമുറ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ധാരാളമായി ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ അതിൽ ഭൂരിഭാഗം ആളുകളും പ്രിഫർ ചെയ്യുന്നത് നാച്ചുറലായതോ ഹെർബൽ പ്രൊഡക്റ്റുകളോ ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നതും. നെക്സ്റ്റ്, ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു കസ്റ്റം മെയ്ഡ് ഹെർബൽ സോപ്പിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സോപ്പ് ബേസും വേപ്പിലയും കൃഷ്ണതുളസിയും പനിക്കൂർക്കയും അഥവാ നെവര ഇലയും കറ്റാർവാഴയും തെച്ചിയും വൈറ്റമിൻ ഇ ഓയിലുമാണ്. വേണമെങ്കിൽ നമുക്ക് കളേഴ്സും അതുപോലെ തന്നെ പെർഫ്യൂംസും ഇതിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ സോപ്പ് ബേസും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിലുമാണ് നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങേണ്ടത്. മറ്റുള്ളവ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിയും. നിങ്ങൾ വലിയ തോതിലാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ഇവ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് വാങ്ങേണ്ടതുള്ളൂ. ഇതിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേപ്പിലയും കൃഷ്ണതുളസിയും പനിക്കൂർക്കയും തെച്ചിയും നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെള്ളം കൂടാതെ ഇവ ചതച്ചു ഇവയുടെ ചാറ് പിഴിഞ്ഞെടുക്കണം. എല്ലാം ഒരുമിച്ചോ സെപ്പറേറ്റായോ ചതച്ചു പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം കറ്റാർവാഴയിൽ നിന്നും അതിൻ്റെ ജെൽ സെപ്പറേറ്റ് ചെയ്യണം. ഇവ മിക്സിയിലിട്ട് നല്ല പോലെ ജ്യൂസാക്കിയെടുത്തു നമ്മൾ തയ്യാറാക്കി വെച്ച ചാറുമായിട്ട് മിക്സ് ചെയ്യണം. ശേഷം നമ്മൾ സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിൽ മെൽറ്റ് ചെയ്യുക. നല്ലോണം മെൽറ്റായി കഴിഞ്ഞാൽ സോപ്പ് ബേസ് ലായനിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ചാർ ഒഴിച്ചു കൊടുത്ത് ചെറുതായൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിലും ചേർത്തിളക്കുക. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള സോപ്പ് മോൾഡുകളിൽ 2-3 മണിക്കൂർ ഇവ ഒഴിച്ചു വെച്ചാൽ നമ്മുടെ സോപ്പ് റെഡിയാവും. ഇവ അടർത്തിയെടുത്ത ശേഷം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാവുന്നതാണ്. ഈ ഒരു നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള സോപ്പ് ബേസും അതുപോലെ തന്നെ അതിൻ്റെ മോൾഡുകളും നമുക്ക് ഓൺലൈൻ വഴി ഇന്ന് വാങ്ങുവാൻ കഴിയും. വളരെ വെറൈറ്റി ആയിട്ടുള്ള മോൾഡുകൾ ഇന്ന് ലഭ്യമാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മോൾഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സോപ്പ് ബേസും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ളത് ഇന്ത്യമാർട്ട് പോലത്തെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ലഭ്യമാണ്. ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. വളരെയധികം ക്വാളിറ്റിയുള്ളതും ഞാൻ ഇവിടെ പറഞ്ഞ പോലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഇത്തരം സോപ്പുകളിൽ നിന്നും എല്ലാ ചിലവുകളും കഴിഞ്ഞ് ഒരു സോപ്പിൽ നിന്ന് ശരാശരി 14 രൂപ മുതൽ 15 രൂപ വരെ നമുക്ക് പ്രോഫിറ്റായി ലഭ്യമാകും. ഒരു ദിവസം
ശരാശരി 250 സോപ്പുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 3500 രൂപക്ക് മുകളിൽ നമുക്ക് പ്രോഫിറ്റ് ലഭ്യമാകും. ഇത്തരത്തിൽ ഒരു മാസം 25 ദിവസമെങ്കിലും നിങ്ങൾ മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 87500 രൂപയാണ്. ഈ ഒരു ബിസിനസ് സെറ്റ് ചെയ്യുവാൻ നമുക്ക് വരുന്ന ചിലവുകൾ എന്ന് പറയുന്നത് മോൾഡുകൾക്കുള്ളതാണ്. അതിന് നല്ല ക്വാളിറ്റിയുള്ള മോൾഡുകൾക്ക് ശരാശരി 5000 രൂപയോളം മാത്രമാണ് നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അതായത് 5000 രൂപയുടെ ബിസിനസ്സിൽ നിന്നും നമുക്ക് ഒരു മാസം ശ്രമിച്ചു കഴിഞ്ഞാൽ 87500 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യുവാൻ കഴിയും. ഇനി നിങ്ങൾ ഒരു വലിയ സെറ്റപ്പാണ് ഇത്തരം ബിസിനസ്സുകൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാ മാനുവൽ വർക്കുകൾക്കും ഇന്ന് മെഷീനറികൾ ലഭ്യമാണ്. ഏകദേശം 15 ലക്ഷത്തോളം ഇതിൻ്റെ ഓട്ടോമാറ്റിക് മെഷീൻ ചിലവ് വരും. എന്നാൽ തുടക്കത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങി ഒരു ദിവസം 2500 സോപ്പുകളെങ്കിലും വിൽപ്പന നടത്തുന്ന ഒരു സെറ്റപ്പിലേക്ക് നിങ്ങൾ എത്തിയാൽ മാത്രം ഓട്ടോമാറ്റിക് മെഷീൻ നിങ്ങൾ വാങ്ങിയാൽ മതി. നെക്സ്റ്റ്, ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. വളരെ ക്വാളിറ്റിയുള്ള ഹെർബൽ സോപ്പുകളാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മാക്സിമം ഷോപ്പുകൾ നിങ്ങൾ കവർ ചെയ്യണം. ഓഫ്ലൈൻ മാർക്കറ്റിനൊപ്പം തന്നെ ഓൺലൈൻ മാർക്കറ്റിൻ്റെയും സാധ്യതകൾ നമ്മൾ മാക്സിമം മുതലെടുക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നോളജി മാക്സിമം പ്രയോജനപ്പെടുത്തി പ്രൊഡക്റ്റ് പ്രൊമോഷൻ നടത്തുക. നിങ്ങളുടെ ഏരിയയിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ, പലചരക്ക് കടകൾ, സ്റ്റേഷനറി കടകൾ, ഫാൻസി ഷോപ്പുകൾ എന്നിവിടങ്ങളിലൊക്കെയും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ലഭ്യമാക്കണം. അത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്തു മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ വിജയിക്കും. നെക്സ്റ്റ്, ഈ ബിസിനസ്സിന് വേണ്ട ലൈസൻസുകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഡ്രഗ് ലൈസൻസ്, ഉദ്യം രജിസ്ട്രേഷൻ, GST എന്നിവ സംരംഭകൻ നേടിയിരിക്കണം. അപ്പോൾ വളരെയധികം സാധ്യതയുള്ളതും ഇപ്പോൾ തുടങ്ങുവാൻ പറ്റിയതും നമ്മുടെ വീട്ടിലിരുന്ന് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങുവാൻ പറ്റുന്നതുമായിട്ടുള്ള ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലേൽ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല